വാഴത്തോപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പന്നിഫാമിൽ നിന്നും മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. വാഴത്തോപ്പ് കൊക്കരക്കുളത്ത് പ്രവർത്തിക്കുന്ന പന്നിഫാമിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരമാരംഭിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഫാമിൽ നിന്നുള്ള മാലിന്യം ജലസ്രോതസ്സുകളേക്ക് ഒഴുക്കിവിടുന്നു എന്നാരോപിച്ചാണ് നാട്ടുകാർ സമരം ആരംഭിച്ചത്. പാൽക്കുളമേട്ടിൽ നിന്നാരംഭിച്ച് കൊക്കരക്കുളം അശോക കവലയിലെത്തി പെരിയാറിൽ പതിക്കുന്ന മഞ്ഞപ്പാറ തോട്ടിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്. വേസ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാതക്ക കൊണ്ടുവന്ന് തട്ടുക, കൃത്യം വാതക്കൽ കൊണ്ടുവന്ന് തട്ട് ഈ മണം അടിച്ചല്ല. എൻ്റെ മോനൊരു രോഗിയായി. അത് കഴിഞ്ഞവനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും സൊല്യൂഷനിലും എല്ലായിടത്തും പോയി, വ്യവസായ ഓഫീസിലെല്ലാം പോയി. ഇവൻ ലൈസൻസ് മേടിക്കാൻ പറ്റും, ഓരോരുത്തരും ലൈസൻസ് ഇട്ട്. ഇവൻ ലൈസൻസ് ഇല്ല, ഇവൻ ഫാം നടത്തുന്നത് പട്ടയമില്ല. പട്ടമില്ലാത്ത സ്ഥലത്താണ് ഇവ ഫാം നടത്തുന്നത്. അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്ന അവനിപ്പോൾ അഹങ്കാരങ്ങളോട് ഞങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യരാണെങ്കിലും ഈ സാധനം ഇവൻ്റെ ഒന്ന് കൊണ്ടുപോകാനുള്ളൊരു മനസാക്ഷി കാണിക്കുമല്ലേ. ഈ ഫാമിൻ്റെ സമീപത്തെ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശക്തമായി മഴ പെയ്യുമ്പോൾ പൈപ്പിലോട് തോട്ടിലേക്ക് ഒഴുക്കിവിടുകയാണ് പതിവ്. നിരവധി തവണ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൊക്കരക്കുളം ഭാഗത്ത് ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് 72 ഞങ്ങൾ താമസം തുടങ്ങിയത്. അന്നത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പം നല്ല ശുദ്ധവായു, ശുദ്ധവായുവും അതുപോലെ ശുദ്ധജലവും 100 വനത്തിൽ നിന്ന് വരുന്ന വെള്ളം ഓരി കുടിക്കുകയും കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് കുളിക്കാനോ കുടിക്കാനോ ശ്വസിക്കാനോ യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ വെള്ളത്തിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പാറ ഇവിടെ മുതൽ ഒന്നോ രണ്ടോ വാർഡുകളിൽ മഞ്ഞപ്പാറ കൂടുന്നത് 2 ഈ 2 ഉൾപ്പെടുന്ന ഈ 2 കൂടി ഒഴുകി പോകുന്ന ഈ തോട് പെരിയാറ്റിലേക്കാണ് ചെന്ന് ചേരുന്ന അശോകവല. ആ അശോകവല അവിടെ വരെ കരിയോയിൽ പോകുന്ന പോലെയാണ് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തോടിനോട് ചേർന്ന് നിരവധി കുടിവെള്ള സ്രോതസ്സുകളുമുണ്ട്. കൂടാതെ തുണി കഴുകുന്നതിനും കുളിക്കുന്നതിനും ഉൾപ്പെടെ ദൈനംദിന ആവശ്യങ്ങൾക്കായും ഈ തോടിനെ നാട്ടുകാർ ആശ്രയിക്കുന്നുമുണ്ട്. തോട്ടിലേക്ക് മാലിന്യം കലർന്നതോടെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാലിന്യങ്ങൾ കുടിവെള്ളത്തിലൂടെയും വായു വളരെ ദുർഗന്ധമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു 100 വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കളക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു, അവിടുന്ന് നിർത്താൻ ഓർഡർ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, ഹെൽത്തിൽ കൊടുത്തു, പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള അനുമതി അവനില്ല, വ്യവസായ കേന്ദ്രത്തിൽ നിന്നില്ല. ഇത് ഹൈക്കോടതി കേസ് വന്നു. ഈ ജൂലൈ ആഗസ്റ്റ് 23 അടച്ചു പൂട്ടാനുള്ള ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട്. പട്ടയമില്ലാത്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഫാമിനെതിരെ ആക്ഷേപങ്ങൾ നിരവധിയുണ്ടെങ്കിലും പണവും സ്വാധീനവും ഉപയോഗിച്ച് യാതൊരുവിധ അംഗീകാരവുമില്ലാതെ ഫാം നടത്തുകയാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും ബാധിച്ച നിരവധി രോഗികൾ ഈ പ്രദേശത്ത് അധിവസിക്കുന്നുണ്ട്. ഫാമിൽ നിന്നും മാലിന്യം പുറത്തേക്ക് കൊടുക്കുന്നത് മൂലം കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ. പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.